അപ്രിയമുള്ള വിദ്യാർത്ഥികൾ അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തു അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് അറബിക് ക്വിസ് അതുപോലുള്ള എന്താണ് മത്സര ഇനങ്ങൾ ചോദ്യോത്തര മത്സര ഇനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന എൽ പി യു പി തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അതിനു മുകളിലുള്ള വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ചോദ്യങ്ങളുടെ വിവരണവും അതിൻ്റെ ഉത്തരവുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ഭാഗമാണ് മുൻഭാഗങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐ ബട്ടണിലും ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളിലേക്കും കിടക്കാം ഹയവാനും റസ്മിയും ലി കേരള ഹയവാനും റസ്മിയും ലി കേരള കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഏതാണ് ഫീൽ മാഷ ഫീൽ കം യൗമൻ ഫിലോസ്ബോ കം യൗമൻ ഫിലോസ്ബോ എത്ര ദിവസങ്ങളുണ്ട് ഫിലോസ്ബ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് എത്രയുണ്ട് അയ്യാം ഇനി കം കം ദഖീഖത്തൻ ദഖീഖ എത്ര മിനിറ്റ് ഉണ്ട് ഫിസായൻ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ സിത്തൂന് ദക്കയക്കത്തൻ സിത്തൂന് ദക്കൈക്കത്തൻ അറുപത് മിനിട്ടുണ്ട് അല്ലേ ഓക്കെ അല്ലേ അതുപോലെ കം സായത്തൻ ഫിയൂമിൻ എന്ന് ചോദിച്ചാൽ അറുപത്താശ്ര അർബാക്ഷ സായത്തൻ എത്ര അർബാക്ഷരത സായത്തൻ നമ്മുടെ ഇരുപത്താണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അങ്ങനെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയണം അടുത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഏതാണ് ആലപ്പുഴ ആലപ്പുഴ മൻ അല്ലഫ നഷീദ തുൽ വത്തൻ മൻ അല്ലഫ ആരാണ് രചിച്ചത് നഷീദ തുൽത്തൻ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ് ാഥ് ടാഗോർ സൂറത്തുൻ സൂറത്തുൻ ഹർഫിൽ ഹർഫിൽ മീം 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 സൂറത്തു അക്ഷരമില്ലാത്ത ഖുർആാനിലെ സൂറ ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് സൂറത്തുൽ കൗസർ ഇന്നായുൽ കൗസർ എന്നതിൽ മീം നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല അടുത്തത് എന്ന പേരിൽ അറിയപ്പെടുന്ന നബി ആരാണ് എന്നാണ് ആരാണ് മൂസ നബി ആരാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ഖലീദുല്ലറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി അല്ലെ അതുപോലെ റൂഫുല്ല എന്നുള്ളത് ഈസ നബി കലീമുല്ലാഹി മൂസ ഇബ്രാഹിം റൂഹുല്ലാഹി ഇബ്രാഹീം എന്നാണ് റുഹുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ കം കേരള കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എത്ര ജില്ലയുണ്ട് അർബായത്ത് ഏഷർ അല്ലെ അറബായ പതിനാല് അറുബായ പിന്നെ മാഹിയ മാഹിയ ആസിമത്ത് കേരള കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് ഏതാണ് തിരുവനന്തപുരം അല്ലേ തിർഫാന്ദ്രം തീർഫാന്തറം കം നെഹ്റൻ ഫി കേരള കം നെഹ്റൻ ഫി കേരള എത്ര നദികളുണ്ട് കേരളത്തിൽ എത്ര നദികളുണ്ട് ഓക്കെ ഈദ് നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തിന് എത്രക്കായുണ്ട് എന്നാണ് എത്ര എത്രക്കായത്താനി രണ്ട് ഇനി നമ്മുടെ ഈ നമസ്കാരം ഉണ്ടല്ലോ എന്ത് നമസ്കാരം മയ്യത്ത് നമസ്കാരത്തിന് എത്ര റക്കയത്തുണ്ട് എത്ര റക്കകത്തുണ്ട് അഞ്ചിലെ അല്ല മാഷ അഞ്ചല്ല ഒരു റക്കയത്തുമില്ല മയ്യത്ത് നമസ്കാരത്തിൽ റക്കയത്തൊന്നുമില്ല വളരെ പെട്ടെന്ന് ഒരു റക്കയത്തൊന്നുമില്ലാതെ നിന്ന് തന്നെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മാഷാഹ അപ്പം അത് ഇല്ലെങ്കിൽ എന്താണ് ലാ റക്കയത്ത് ഇല്ല എന്നാണ് ഉത്തരം ഓക്കെ അടുത്തത് കം ഹർഫൻ ഫിൽ ഹെറൂഫിൽ ഹിജ ഹർഫൻ എത്ര ഹെർഫുകളുണ്ട് ഫുൽ ഹെറൂഫിൽ അറബിക് ആൽഫബറ്റിൽ അറബിക് ആൽഫബറ്റിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നാണ് എത്രയുണ്ട് അല സമാനിയും വൈഷറൂൻ ഇരുപത്തിയെട്ട് ഓക്കെ താഴെയുള്ള എന്താണ് വാചകങ്ങളിൽ എന്താണ് ഓടുവാൻ കൂട്ടത്തിൽ പെടാതെ തിരഞ്ഞെത്തേതാണ് സയ്യാറ കാറ് ബസ് ത്വില എന്താണ് മേശ അപ്പൊ ഏതാണ്ത്താണ് അല്ലേ ത്വാവിലത്ത് ഇത് രണ്ടും വാഹനമാണ് ഇത് വാഹനമല്ല ത്വാവിലത്ത് മേശ ഒരു വാഹനമല്ലോ ഓകെ അടുത്ത ഫിഹുൻ കബീറത്തുൻ അഹ്ലർ ലാഹിറുഹ അഹ്ലർ അസ്ഫർ മാഹിയ ഫാക്കിഹത്തുൻ വലിയ പഴം വാഹിറുഹ അഹ്ലർ അതിൻ്റെ അകം എന്താണ് അല്ല അതിൻ്റെ പുറമേ പച്ചയാണ് അപ്പോൾ ബാത്തിനുഹ അസ്ഫർ അതിൻ്റെ ഉള്ള് മഞ്ഞയാണ് മാഹിയ ഏതാണ് ആ പഴമെന്നാണ് ഏതാണ് നമ്മുടെ ഏതാണ് നമ്മുടെ എന്താണ് കേരളീയ കേരളീയ പഴം ഫനസ് അല്ലേ നമ്മുടെ കേരളീയ പഴം ചക്ക ഫനസുൻ ചക്കയാണ് അതിൻ്റെ ഉത്തരം ഇഫ്തഫൽ ഈദുൽ ഫിത്തർ ഈദുൽ ഫിത്തർ കൊണ്ടാടുന്നത് എപ്പോഴാണ് എങ്കിൽ എല്ലാവർക്കും അറിയാം ഷവ്വാൽ ഒന്ന് ഷവ്വാൽ ഒന്ന് ഓക്കെ മൻബന താജ്മഹൽ ആരാണ് താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് അൽ മലിക് ഷാജഹാൻ ഷാജഹാൻ മലിക് ഷാജഹാൻ ഷാജഹാൻ രാജാവാണ് എന്ന താജ്മഹൽ നിർമ്മിച്ചത് അടുത്തത് മാഹുവൽ മുത്തറാദിഫ് കലിമത് മാഹു മാഹുവൽ മുത്തറാദിഫ് പൂച്ച നമ്മുടെ പൂച്ച എന്ന പദത്തിന്റെ മുത്തറാദിഫ് അതിന്റെ ഒരു പര്യായ പദം ഏതാണ് എന്നാണ് അങ്ങനെ കേട്ടിട്ടുണ്ടോ ഹിറുൻ മഷാ ഹിറുൻ കേട്ടോ ഹിറുനാണ് പൂച്ചയുടെ പര്യായ പദം മാ അവൽ മിനസെനത്തിൽ ഹിജിറിയ ഹിജിറ വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ് ഏതാണ് മെഹറം മെഹറം ആണ് ആദ്യത്തെ മാസം ഓക്കെ അടുത്തത് അയ്യു സെനൽ ഹിന്ദു സന ഏത് വർഷമാണ് അല്ലെങ്കിൽ അയ്യു ആമിൻ ഏത് വർഷമാണ് ഹസൽ അൽ ഹിന്ദു ഇന്ത്യ നേടിയത് ഇസ്തിഖലാൽ സ്വാതന്ത്ര്യം നേടിയത് എന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ഓക്കെ അല്ലേ അടുത്തത് മാഹുവ ലൗനുൽ അസ്ഫൽ ഫിയാലിന്ദ് മുമ്പൊരു ക്വസ്റ്റനിൽ ഞാൻ അല്ലൌനുൽ അസ്ഫൽ എന്ന് പറഞ്ഞിരുന്നു അല്ലൌനുൽ ഏറ്റവും മുകളിലെ കളർ ഏതാണെന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരേതായിരുന്നു ജാഫറാൻ ഇവിടെ ലൗനുൽ അസ്ഫൽ ഏറ്റവും താഴെയുള്ള കളർ ഏതാണ് ഫി അലമിൽ ഹിന്ദ് അലമിൽ ഹിന്ദിലെ ഇന്ത്യയുടെ കൊടിയിലെ ഏറ്റവും താഴെയുള്ള കളർ ഏതാണ് 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 പച്ച അല്ലേ അഹ്ദർ അഹ്മർ കളറുകളൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ പിന്നെ റഷിദീൻ ഒന്നാമത്തെ എന്താണ് ഖലീഫ് ആരാണ് ഒന്നാമത്തെ ഖലീഫ ആരാണ് അബൂബക്കർ അബൂബക്കർ അബുബക്കർ ഇനി ചോദ്യം എങ്ങനെയാണെങ്കിലും അൽ സാനിൽ ആരാന്ന് ചോദിച്ചാൽ ഒമർ റലി അള്ളാഹു ആരാന്ന് ചോദിച്ചാൽ എന്താണ് ഉസ്മാൻ റദിഅള്ളു ഓക്കെ നാലാം ഖലീഫ ആരാന്ന് ചോദിച്ചാല് ആരാണ് അലി റിയാഹുനഹു പിന്നെ മൻ യോറഫ് ഹാമി ബി ഹാമിസുൽ ഖുലഫ അഞ്ചാം നാല് ഖലീഫമാരെ ആകെ അഞ്ചാം ഖലീഫ ആയി അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യുവാൻ ശ്രമിക്കാം എല്ലാവരും ഇൻഷാല്ല നമുക്ക് വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ മാസം